ഹായ് ഗൈസ്, വെൽക്കം ടു ചായം കാപ്പിയും. കൊറേ നാളായില്ലേ നിങ്ങൾ ഇത് കേട്ടിട്ട്. നിങ്ങൾ ഇത് മിസ് ചെയ്യണ്ടാവുന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നുള്ളത് ഒരു നീണ്ട ഇടവേളക്ക് ശേഷം. അതെ അതെ, നിങ്ങൾ സഹിക്കണം. കാരണം നിങ്ങൾക്ക് ഞാൻ കൊറേ ദിവസമായിട്ട് പീസ്ഫുൾ ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങളെ ശല്യം ചെയ്യാൻ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എവിടെ പോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എവിടെയും പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതെ, എല്ലാ അപ്ഡേറ്റ്സും ഞങ്ങൾ ഷോർട്സ് വഴി തരുന്നുണ്ടായിരുന്നു. വ്ലോഗ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ കുറച്ച് ബിസി ആയി പോയി. അത് ഫാമിലിന്റെ ചെറിയ ചെറിയ ഫങ്ഷൻസും പിന്നെ ട്രാവൽ, പിന്നെ കുറച്ച് പണിയും ഉണ്ടായിരുന്നു, കുറച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ട്, അങ്ങനൊക്കെ കുറച്ചിതായിട്ട്. അപ്പോ ആ ഒരു ബ്രേക്ക് എടുത്തപ്പോ ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്തു യൂട്യൂബ്. സോ നിങ്ങളോട് എല്ലാരോടും ഫസ്റ്റേ സോറി പറയേണ്ട ഒരു വലിയ ഇടവേള എടുത്തേനു. പിന്നെന്താ പറയാ വെച്ചാല്, നിങ്ങക്കൊക്കെ സുഖല്ലേ? ഞങ്ങക്ക് സുഖമാണ്. ആ ഇങ്ങനെ പോണോ? അപ്പൊ നമ്മള് എന്താ പറയാ, ഒരു ടേണിങ് പോയിന്റിലാന്നൊക്കെ പറയില്ല, ഒരു ഞങ്ങളിപ്പോ ഒരു ജംഗ്ഷനിലാ നിക്കുന്നത്. ശരിക്ക് പറഞ്ഞാല് ഈ ജംഗ്ഷനിലുള്ള പ്ലാൻ ഇപ്പൊ കോർപ്പറേറ്റ് വേൾഡ് ഒക്കെ വിട്ടിട്ട് വന്നു നിങ്ങൾ അറിയും. സോ വി മൂവ്ഡ് ഓഫ് ടു ബാംഗ്ലൂർ. സോ ഇപ്പൊ ഇവിടെ വന്ന് ഇവിടെ ചെറിയ ഒരു ചെറിയ പരിപാടി സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പണിയില്ല നമ്മൾ വന്ന് ഓടിക്കൊണ്ടിരുന്നത് ഇപ്പോ. അപ്പൊ അതിന്റെ വർക്ക് അപ്പ് പോയിട്ടിരിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് 5 to 10 years നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ത്, നമ്മൾ എന്തൊക്കെ ചെയ്യാമുണ്ട്, അതിന്റെ ഒക്കെ അപ്ഡേറ്റും നിങ്ങളിന് വരും. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ ഇത്ര ദിവസം കുറച്ച് ബ്രേക്കും ആയത്, അതിന്റെ തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയപ്പോ നമ്മൾ പ്രോപ്പർ ആയിട്ട് വ്ലോഗ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. പണ്ട് അതൊരു വലിയ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വലുതായിട്ട് ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു 6 months ഡിസപ്പിയർ ആവണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഡിസപ്പിയർ ഒന്നും ആയില്ല, ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളും കുറച്ച് കൺഫ്യൂഷനിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ കുറച്ച് ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ ചെയ്ത്, ട്രയൽ ആൻഡ് എറർ ചെയ്ത്, എന്താണ് നമുക്ക് എന്ത് വേണമെന്ന് നമുക്ക് അറിയാം, പക്ഷെ അതിലേക്ക് എത്താനുള്ള വഴികൾ എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യണം, അങ്ങനൊക്കെ ഉള്ളത് നോക്കി നമ്മളിപ്പോ അതിനൊക്കെ പറ്റിയിട്ടാണ് ചെയ്തു, എന്താ പറയാ, റിസർച്ച് ചെയ്തിട്ടിരിക്കുന്നുണ്ട് അല്ലേ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ആ ഞങ്ങള് യൂട്യൂബിൽ നിന്ന് വിട്ടപ്പോഴാണ് യൂട്യൂബിന്റെ വാല്യൂ ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം യൂട്യൂബ് നമ്മൾക്ക്, ഞങ്ങളിപ്പോ ജോലിയൊക്കെ വിട്ടിട്ട് വന്നിരിക്കുന്നുണ്ട്, അത്ര ബിസി ലൈഫിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആൾക്കാര്. പക്ഷെ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ ഇരിക്കാന്ന് തോന്നിയിട്ടില്ല. ഞങ്ങൾ കണ്ടന്റ് ചെയ്യണം, നമുക്ക് അവിടെ പോകണം, വീഡിയോ എടുക്കണം, ഇന്ന് ഫിഷിംഗ് ചെയ്യാം, ഇന്ന് അത് ചെയ്യാം പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ബിസി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും ഒരു ബ്രേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഭയങ്കര ബോറിംഗ് ആയി പോയി. മീൻസ് ഒന്നും ചെയ്യാനില്ലാത്ത ബോറിംഗ് ഒന്നും ആയി പോയില്ല, പക്ഷെ ഒരു വർക്ക് ആയിട്ടോ ഡെഡിക്കേറ്റഡ് ആയിട്ടോ ഒരു പർട്ടിക്കുലർ തിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടാർഗറ്റ് ഇല്ലാത്ത പോലെ ആയി പോയി. മീൻസ് എന്തെങ്കിലും ഫോക്കസ് ഇല്ല. അജ് ഡെയിലി വരുന്നത് അങ്ങനെ പോണു. പിന്നെ ഞങ്ങൾക്ക് തോന്നി, അയ്യോ അങ്ങനെ വേണ്ട, നമുക്ക് ഇനി കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഞങ്ങളും പിന്നെ ഒത്തിരി വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ യൂട്യൂബിൽ, അതും കുറച്ച് നേർച്ചർ ആവട്ടെ പറഞ്ഞിട്ടും വിട്ടതാണ്. സത്യം പറഞ്ഞാല് ആ വീഡിയോസ് ഒക്കെ കുറച്ച്, അതിലും നോക്കിയിട്ടും പിന്നെ നമ്മളും ഇനി നെക്സ്റ്റ് അതിനെ വെച്ചിട്ട് പ്ലാനും ചെയ്ത്, ഇതിനെക്കാട്ടിലും എങ്ങനെ ബെറ്റർ ചെയ്യാം, ഇതിന്റെ നെക്സ്റ്റ് ഫേസ് നമ്മൾ എങ്ങനെ മൂവ് ചെയ്യാം, നമ്മൾ എടുക്കുന്ന വീഡിയോയിലും നമ്മൾ എടുക്കുന്ന വ്ളോഗും എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതിനൊക്കെ കുറിച്ച് കുറെ റിസർച്ചും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ പേര് കേട്ടോ, ഒരുപാട് താങ്ക്സ് ഉണ്ട്. കുറെ പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ, എന്ത് പറ്റി യൂട്യൂബ് എന്താ നിർത്തിയ, യൂട്യൂബിൽ എന്താ വീഡിയോ ചെയ്യുന്നില്ലല്ലോ, കുറെ നാളായല്ലോ വീഡിയോ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത് അത് നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി. നമ്മളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ നമ്മളെ ഫ്രണ്ട് സർക്കിളിലേ ഉണ്ട് എന്നൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ പിന്നെ ആ പിന്നെ കുറെ പേര് എന്നോട് കുക്കിംഗ് വീഡിയോസ് കുറച്ചുകൂടെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കും. അപ്പൊ നമ്മളത് അധികം ചെയ്യാണ്ടിരുന്നതെന്ന് വെച്ചാൽ, നമ്മളെ കിച്ചണിൽ കുറച്ച് ഫെസിലിറ്റി കുറവുണ്ട്, ലൈറ്റിങ് ക്യാമറ വെക്കാന് അതൊക്കെ. നമ്മൾ അതിനുള്ള ഒരു സൊല്യൂഷൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോവാണ്. ഒരു ഈ ഒരു വീക്കോട് കൂടി നമ്മൾ അതിന്റെ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം, നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോ നമുക്ക് ഇനി കൂടുതൽ കുക്കിംഗ് വീഡിയോസ് ചെയ്യാം. ഞാൻ മാത്രല്ല, ഇദ്ദേഹം കുക്ക് ചെയ്യും. ഭയങ്കര നല്ല കുക്കാണ്. അപ്പോ നമ്മൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ കുറച്ചുകൂടെ നീൽഗിരീസിനെ പറ്റിയിട്ടും കൂടുതൽ വീഡിയോസ് ചെയ്യണം എന്നുണ്ട്, അതും നമ്മൾ ചെയ്യും. ഇല്ല, നമ്മൾ ഇന്നും കുറെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തതും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളും കുറെ ഉണ്ട്. അതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിലും ചിലതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് കാണിച്ചിട്ടില്ല. സോ അതും നമ്മൾ റീവിസിറ്റ് ചെയ്ത് കുറെ ഇന്നും നന്നായി എൻഹാൻസ് ചെയ്ത് കാണിക്കും. ആ സ്ഥലത്തിന്റെ ഭംഗി ഇന്നും നന്നായി എടുത്ത് കാണിക്കുന്നു. ഇപ്പൊ കറക്റ്റ് വിന്റർ സീസണും വരുന്നുണ്ട്. സോ അപ്പൊ ആ സീസണിൽ ഇന്നും നന്നായിട്ടും ഉണ്ടാകും. സോ അപ്പൊ കുറെ സ്ഥലങ്ങൾ നമ്മൾ ഇന്നും നന്നായി എക്സ്പ്ലോർ ചെയ്യും. സോ അതിന്റെ ഒക്കെ എല്ലാറ്റിനും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചിങ്ങനെ ഇപ്പൊ വ്ളോഗ് തുടങ്ങുന്നുണ്ട്.
എന്തായിരുന്നാലും ഇനി വീക്ക്ലി ഏതർ ടു വീഡിയോസ് അല്ലെങ്കിൽ വൺ വീഡിയോ അറ്റ്ലീസ്റ്റ് വൺ വീഡിയോ എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യാം രണ്ട് വീഡിയോ തന്നെ ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ വെറുതെ വേസ്റ്റ് ആയി ചെയ്യണ്ട പറഞ്ഞിട്ട് എന്തെങ്കിലും നന്നായിട്ട് തന്നെ ചെയ്യാ പറഞ്ഞിട്ട് അങ്ങനെ നോക്കുന്നു നിങ്ങളുടെ ടൈമിന് വാല്യൂ ഉണ്ടല്ലോ സോ അതുകൊണ്ട് അത് മെയിൻ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് സോ നെക്സ്റ്റ് വരുന്ന വീഡിയോസ് ഇന്നും നന്നായിട്ടുണ്ടാവും കൊറേ നിങ്ങളുടെ എന്തെങ്കിലും നന്നായിട്ടുണ്ടാവും നമ്മള് പറയണ്ട നമ്മള് ശ്രമിക്കാം നിങ്ങൾ വേണോ അത് നന്നായിട്ടുണ്ടോന്ന് നോക്കാന് തീർച്ചയായിട്ടും ഞങ്ങളും ലേണിംഗ് സ്റ്റേജിൽ തന്നെയാണ് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ചെയ്ത് നമ്മളും പതുക്കെ പതുക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ തന്നെ ഇതില് വലിയ എക്സ്പേർട്സ് ഒന്നുമില്ല സോ എന്തായിരുന്നാലും ഇതേപോലെ കുറെ വീഡിയോസ് ആയിട്ട് തിരിച്ചു വരാം ആ ബ്രേക്ക് എടുത്തതിന് ഒരു സോറി ഞങ്ങളുടെ സൈഡിൽ പക്ഷെ തിരിച്ച് അടിപൊളി വീഡിയോസ് ആയിട്ട് ഇന്നും കുറെ കണ്ടന്റ് ആയിട്ട് നമ്മൾ തിരിച്ചു വരും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഓൾറെഡി ഞങ്ങളുടെ ചാനലിൽ പഴയ പോലെയല്ല ഗ്രോ ആയി അത്യാവശ്യം ഗ്രോ ആയിട്ട് വരുന്നുണ്ട് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അത്ര ഗ്രോ ആവുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾ എല്ലാവരുടെയും ഞങ്ങൾക്ക് അറിയാത്ത ആൾക്കാരുടെയാണ് കൂടുതൽ സപ്പോർട്ട് എന്ന് അറിയാം അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുന്നുണ്ട് സോ ആ വണ്ടിയിൽ നമ്മളുടെ യൂട്യൂബിന്റെ പേര് ഒട്ടിയ കൊറേ ആൾക്കാർ നിർത്തി ചോദിക്കാറുണ്ട് ഓ യൂട്യൂബ് ചാനലൊക്കെ നമുക്ക് അങ്ങനെ കുറെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാർ നമ്മുടെ അവിടെ സ്ഥലത്തിന് വന്ന് അന്വേഷിക്കുന്നവര് പിന്നെ കുറെ ആൾക്കാർ നമ്മുടെ കാർഡ്സ് ഒക്കെ അത് മാത്രല്ല ഞങ്ങൾ എവിടെങ്കിലും പോയാൽ ഞങ്ങളെ വേഗം കണ്ടുപിടിക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ചെലപ്പോ ആരോടും പറയാണ്ടൊക്കെ എവിടെങ്കിലും പോയാലും ഫോൺ വരും ചായയും കാപ്പിന്റെ വണ്ടി ഇവിടെ ഉണ്ടല്ലോ മധുരയിൽ പോയപ്പോ മധുരയിൽ യൂട്യൂബിൽ നമ്മളൊരു ഷോർട്സിന് കമന്റ് ഇട്ടുണ്ടായിരുന്നു എന്താ നിങ്ങളുടെ ചായയും കാപ്പിയും വണ്ടി മധുരയിൽ കണ്ടല്ലോ അതൊക്കെ ഭയങ്കര സന്തോഷം ഞങ്ങൾ അത്രയൊന്നും ആയിട്ടേ ഇല്ല പക്ഷെ ഇങ്ങനത്തെ ഇതൊക്കെ വരുമ്പോ നമുക്ക് നമ്മളെന്തോ നമ്മളെന്തൊക്കെ സെലിബ്രിറ്റി ആയ പോലെ പക്ഷെ അത് ഭയങ്കര സന്തോഷാട്ടാ അതൊക്കെയാണ് ഞങ്ങക്ക് തിരിച്ചയ്യോ നമ്മളെന്താ വീഡിയോസ് ചെയ്യാത്തത് നമ്മൾ ഇനിയും ചെയ്യണം പറഞ്ഞിട്ട് അതെ അപ്പൊ ഞങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആയിട്ട് നിർത്തിയതൊന്നും അല്ല കുറച്ച് തിരക്കായി പോയി അപ്പൊ വെറുതെ എന്തെങ്കിലും എടുക്കുക അങ്ങനെ പറഞ്ഞ് ചെയ്യണ്ട പറഞ്ഞിട്ട് തന്നെയായിരുന്നു ഇപ്പൊ ഇനി ഞങ്ങൾ എന്തായാലും ഇതിന് പറഞ്ഞ സമയം ഡെഡിക്കേറ്റ് ചെയ്യാണ്ട് ഇതേപോലെ കൊറേ നല്ല വ്ലോഗ്സ് ആയിട്ട് തിരിച്ചു വരാം ഇനി എല്ലാ വീക്കും നമ്മൾ തീർച്ചയായും അപ്ലോഡ് ചെയ്യും നിങ്ങൾ കൊറേ കണ്ടന്റ്സും അപ്ലോഡ് ചെയ്യും പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻ ഉണ്ടായിരുന്നെങ്കിൽ കമന്റ് ചെയ്താൽ മതി അതും കമന്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ചായയും കാപ്പിയും എങ്ങനെയായാലും കോണ്ടാക്ട് ചെയ്യാം പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തോന്നിയിട്ട് അത് ഞങ്ങളോട് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക എന്തെങ്കിലും യുണീക്ക് ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ വരും വന്ന് വീഡിയോ ചെയ്യുക അപ്പൊ ഇങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവർക്കും സോ അതുകൊണ്ട് എല്ലാവരും തീർച്ചയായും ഇതേപോലെ കുറെ വീഡിയോസ് ആയിട്ട് കുറെ അടിപൊളി കണ്ടന്റ് ആയിട്ട് വരാം സോ അതുവരെയും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും പിന്നെ ഈ ശല്യത്തിന് കുറച്ച് സഹിക്കുന്ന പോലെ അതുവരെയും അല്ലെങ്കിൽ എല്ലാരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും ശല്യം ശല്യം പറയാണ്ട് എല്ലാരും ഞാൻ ശരിക്കും ശല്യാണ് ശരിക്കും ശല്യം ഈ മനുഷ്യൻ അപ്പൊ ശരി എന്നാൽ താങ്ക് യു പറയാം.